ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ മുൻസ് കിച്ചൻ. ഇന്ന് ഞാനൊരു ഡ്രിങ്കുമായാണ് വന്നിരിക്കുന്നത്. മിൽക്ക് സോഡ അല്ലെങ്കിൽ ദൂത് സോഡ. ഒരുപാട് വീഡിയോസ് കണ്ടപ്പോൾ എനിക്കും തോന്നി ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആയിരിക്കും ഇതെന്ന്. റമദാനിന് പ്രത്യേകിച്ചും നോമ്പ് തുറക്കുമ്പോൾ ഇത് കുടിച്ചാൽ ഒരു റിഫ്രഷ്മെൻ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇത് ഉണ്ടാക്കിയപ്പോൾ. വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ. കുറച്ച് ചിൽഡ് മിൽക്ക്, ഷുഗർ, സോഡ എന്ന് വേണമെങ്കിൽ ഈസിയായി നമുക്കിത് നോമ്പ് തുറക്കാനായി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാനായി എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനെക്കാട്ടിലും 2 ടേബിൾ സ്പൂൺ കൂടുതൽ പഞ്ചസാര ഇട്ട് മിക്സാക്കി തണുപ്പിച്ചെടുത്തതാണിത്. പിന്നെ വേണ്ടത് കുറച്ച് ബേസിൽ സീഡ്സ് ആണ്. കുറച്ച് ഒരു 10 മിനിറ്റ് മുമ്പ് കുറച്ച് വെള്ളത്തിൽ ബേസിൽ സീഡ്സ് ഇട്ട് സോക്ക് ചെയ്ത് വെക്കണം. കുറച്ച് ക്രഷ്ഡ് ഐസ്. പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്ത സോഡയാണ്. നിങ്ങൾക്ക് പ്ലെയിൻ സോഡാസ് ഏതെങ്കിലും സ്പ്രൈറ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനിയൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ആദ്യം കുറച്ച് ക്രഷ്ഡ് ഐസ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ ഏതാണോ സെർവിങ് ഗ്ലാസ് എടുക്കുന്നത് അതിൻ്റെ പകുതി മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കി പകുതി സോഡയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതിലേക്ക് ബാക്കി സോഡയും ഒഴിച്ചു കൊടുത്തു. ഗ്ലാസിൻ്റെ മുഴുവനായി ഒഴിക്കണ്ട കേട്ടോ, കാരണം സോഡ പതഞ്ഞ് പുറത്തേക്ക് പൊങ്ങി വരും. പിന്നെ ഇതിലേക്ക് കുറച്ച് ബേസിൽ സീഡ്സ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് ക്രഷ്ഡ് ഐസ് മുകളിലിട്ട് ഒരു സ്ട്രോ വെച്ച് ഇത് നന്നായി മിക്സാക്കി നമുക്കിത് സെർവ് ചെയ്യാം. ഈ മിൽക്ക് സോഡയിലേക്ക് മധുരം നന്നായി ഉണ്ടെങ്കിലേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പഞ്ചസാര കൂടുതൽ പാലിലിട്ട് തണുക്കാനായി വെക്കാൻ. ഒരുപാട് സമയമൊന്നും ഇത് വെക്കാൻ പറ്റില്ല കേട്ടോ. ഉണ്ടാക്കുക, അപ്പം തന്നെ ഇത് കുടിച്ചേക്കുക. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇത് സോഡ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു പത പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് പോയി പോകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.